നമസ്കാരം, വെൽക്കം ബാക്ക് ടു ആദം സെവൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നതാണ് കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ. എന്ന് വെച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന കോക്കനട്ട് ഓയിൽ, കുഞ്ഞുങ്ങളെ തേപ്പിച്ച് കുളിക്കാൻ പറ്റിയൊരു കാര്യമാണിത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാനത്. ഓയിലും ക്രീമും ഒക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ആ കുഞ്ഞുങ്ങളെ തേപ്പിക്കാനും പറ്റും. നല്ല മോയ്സ്ചറിംഗ് ആണ്, കുഞ്ഞുങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നും വരില്ല. ഞാൻ ജോനുവിന് ഇവിടെ തേപ്പിക്കാറുള്ളതാണ്. വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു സംഭവമാണ് ഇതും. വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ നമ്മളത് ഉരുക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്, തേങ്ങാപ്പാലെടുത്തിട്ട് ഉരുക്കി ഉണ്ടാക്കുന്നു. ഇത് സെയിം സംഭവം തന്നെ, തേങ്ങാപ്പാലെടുത്ത് നമ്മൾ ഉരുക്കോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, വലിയ പണിയൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് കേട്ടോ. ഓയിലായിട്ട് തനിയെ എടുക്കാനും പറ്റും, കോക്കനട്ട് മിൽക്കായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിവിടെ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഇത് ചിരണ്ടിയിട്ട് വരാം. നമ്മൾ നമ്മുടെ തേങ്ങ ഇവിടെ ചിരണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരമുറി തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിക്കണം കേട്ടോ. നല്ല നൈസായിട്ട് അതുപോലെ അരിച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി തേങ്ങ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ മിക്സിയിലോട്ട് ആക്കാം കേട്ടോ. ജാറിലോട്ട് ഇടാം. അതേ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരയാൻ്റെ. ഇനി കുറച്ച് കണ്ടാൽ നിങ്ങൾക്കറിയാം, കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിത് അടിക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല രീതിക്ക് തന്നെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പാലെടുക്കണം കേട്ടോ. പാലെടുത്തിട്ട് വേണം നമുക്ക് ഓയിൽ ഉണ്ടാക്കാൻ. അപ്പോഴേ നമ്മൾ ഇതുപോലത്തെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പാത്രവും. ഇനി നമ്മൾ പാലെടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളിത് ഇതിനകത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പാലെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മളിവിടെ പാലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാലെടുത്തിട്ടുണ്ട്. അത്യാവശ്യം അരമുറി തേങ്ങയ്ക്ക് നല്ല പാലുണ്ട് കേട്ടോ. നമ്മളൊരു തരി വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. അതേ നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കേട്ടോ. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ കുറച്ച് കട്ടയായിട്ടുണ്ട്, കണ്ട ക്രീം അപ്പോൾ മുകളിലോട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കാൻ പോവാണ് കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ട് കാണാം. അതേ നമ്മുടെ മിൽക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നമ്മൾ അരമണിക്കൂർ വെച്ചു, അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ മുകളിൽ കാണുന്ന ക്രീം മാത്രം എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അത് ഞാൻ എടുത്തിട്ട് ഇതേ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കാൻ പോവാണ്. എന്നാലാണെങ്കിൽ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതെടുത്തിട്ട് അതിലേക്ക് മെല്ലെ മെല്ലെ മാറ്റാം കേട്ടോ. വെള്ളം വേണ്ട നമുക്ക്, മുകളിലിരിക്കുന്ന ക്രീം മാത്രം എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പം നമ്മളിത് വെള്ളം എടുക്കുന്നില്ല, ആ ക്രീം മാത്രം നമ്മൾ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ വെള്ളം ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ചേർത്തില്ലേ കുറച്ച് വെള്ളം, അതിവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ക്രീം എടുത്തിട്ട് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത് ഒരു രാത്രി
ഫുള്ള് വെക്കണം, എന്നാലാണ് നമുക്കിത് എണ്ണ തെളിഞ്ഞ് കിട്ടുള്ളൂ. അപ്പം ഇന്നൊരു രാത്രി നമുക്കിത് വെച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതെ, ഈ ബാക്കി വന്ന വെള്ളം കണ്ടില്ലേ, ഇത് നല്ല എന്താ പറയുക, നമ്മൾ തേങ്ങാവെള്ളമൊക്കെ കുടിക്കണ പോലെ നല്ല എഫക്റ്റീവായൊരു വെള്ളമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുടിക്കാം കേട്ടോ. കുടിക്കാൻ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഹെയർ വാഷ് ചെയ്യുമ്പോൾ, എയർ ഫോളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഇതുകൊണ്ട് വാഷ് ചെയ്താൽ മതി, നല്ല സ്മൂത്തനായിട്ട് കിട്ടും കേട്ടോ. കാരണം ഇത് തേങ്ങയുടെ വെള്ളമാണല്ലോ, നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടില്ല. തേങ്ങാവെള്ളം തേങ്ങാ പാലാണ്, പാലെടുത്തതിൽ നമ്മൾ ഒഴിച്ച് വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ പാല് ക്രീം പൊന്തി വന്നു, ബാക്കിയുള്ള വെള്ളം ദേ അടിയിൽ കിടന്നതാണിത്. അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ ഇത് വെച്ച് തല കഴുകാവുന്നതാണ്, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതുകൊണ്ട് എന്താ ചെയ്യണേന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഫ്രിഡ്ജിൻ്റെ ഐസ് ക്യൂബ് വെക്കുന്ന സാധനം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പതേ ഞാൻ ഐസ് ക്യൂബിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് ഇതിൻ്റെ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് മുഖത്ത് മസാജ് ചെയ്യാൻ പോവാണ് കേട്ടോ. അത് ഞാനിത് ഫ്രീസ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ മസാജ് ചെയ്യുന്നതിനും കൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് ഐസ് ക്യൂബിൽ ഈ ബാക്കി വന്ന ലെഫ്റ്റ് ഓവർ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാലിൻ്റെ തന്നെ വെള്ളം. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഫേസ് മസാജ് ചെയ്യുന്നതിനും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നേരത്തെ ക്രീം എടുത്തതിൻ്റെ ബാക്കി വെള്ളം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഫ്രീസറിൽ ഐസ് ക്യൂബ് വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണിത്. അപ്പോൾ ഇതേ ഐസ് ക്യൂബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇനി മുഖത്ത് തേക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം ദേ ഐസ് ക്യൂബ് എടുത്തിട്ട് ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു തുണി എടുക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഈ ഐസ് ക്യൂബ് ഈ തുണിക്കുള്ളിൽ വെക്കുക. എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് വേണം നമ്മൾ മുഖത്ത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പ് മുഖം നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ഇനി നമ്മളിത് ഫുള്ള് മുഖത്തൊക്കെ തേച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇപ്പം കഴുകി കളയണമെന്നില്ല, നേരം എടുത്തിട്ട് കഴുകി കളഞ്ഞാലും മതി. പക്ഷേ നമുക്ക് ഉണ്ണി ഉള്ളത് കൊണ്ട് ഇങ്ങനെ രാത്രി ഫുള്ള് വെച്ചുകൊണ്ട് കിടക്കാൻ പറ്റില്ല, ഉറുമ്പെന്നാലും വന്നാൽ പണിയാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യണേ, ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകി കളയാം കേട്ടോ. കഴുകി കളഞ്ഞിട്ട് ജസ്റ്റ് ഒരു ടവലെടുത്തിട്ട് ഇങ്ങനെ ഒപ്പി കൊടുത്താൽ മതി, അമർത്തി ഒന്നും തുടയ്ക്കേണ്ട. അപ്പോൾ നമ്മുടെ ക്രീമും അവിടെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ക്രീം ഇന്നലെ എടുത്ത് വെച്ചത് ഇതേ ഇങ്ങനെയായിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഏറ്റവും അടിയിൽ വെള്ളം, രണ്ടാമത് തൈരിൻ്റെ ഇത്, ഏറ്റവും മുകളിലായിട്ട് എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നത്. ഇനി നമുക്കിത് സോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നല്ലൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്, നന്നായി കഴുകി വൃത്തിയാക്കി തുറച്ചൊരു സ്പൂണും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കാണുന്ന ക്രീമിൽ നിന്ന് എണ്ണ ഈ ഗ്ലാസ്സിലോട്ട് സെപ്പറേറ്റ് ചെയ്യാണ് കേട്ടോ. കാണിച്ചത് എങ്ങനെയാണ് എണ്ണ വരുന്നത്. ബാക്കി തേങ്ങയുടെ വെള്ളവും ആ പിരിഞ്ഞ തൈരായിട്ടുള്ളതും ഇതിനകത്ത് തന്നെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് എണ്ണ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ, എണ്ണ തെളിഞ്ഞത് മാത്രം. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ക്രീമോട് കൂടി ഇട്ടാട്ടോ എടുത്തത്, അതായത് തേക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീമായിട്ടാണ് എടുത്തത്. ഇതാണ് നമ്മുടെ എണ്ണ. ഗ്ലാസ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണ തെളിഞ്ഞ് നിൽക്കണമല്ലോ. ഞാൻ കുറച്ച് ക്രീമോട് കൂടിയിട്ടാണ് ഇത് എടുത്തതിന് മാത്രം. അപ്പോൾ ഇത് ഞാൻ തേച്ച് കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് എണ്ണയുടെ ഫോം തന്നെയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരീക്ഷണം എന്ന് പറയുന്നത് സക്സസ് ആണ്. ഇതേ എണ്ണ തന്നെ നിൽക്കാൻ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാനിത് തേക്കാൻ കുറച്ചുകൂടി നല്ല സുഖത്തിന് കുറച്ച് ക്രീമോട് കൂടി എടുത്തിരിക്കണം. ഞാൻ ഈ എണ്ണ തേച്ച് കാണിച്ചു തരാം ദേ എൻ്റെ കയ്യിൽ കണ്ട.
കറക്റ്റ് നല്ല നമ്മൾ വെളിച്ചെണ്ണേനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എണ്ണയാക്കാക്കണ്ടാവും. എണ്ണ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കുട്ടികളെ തേച്ച് കുളിപ്പിക്കണത് വളരെ നല്ലതായിട്ടോ. നമ്മുടെ വെന്ത വെളിച്ചെണ്ണ പോലെയല്ല, ചിലവർക്ക് വെന്ത വെളിച്ചെണ്ണ അങ്ങനെ തേച്ച് കുളിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ കൊച്ചിന് പറ്റിയിട്ടില്ല, കാരണം വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ചൂടാക്കിയിട്ടല്ല വരുന്നത്. അപ്പോൾ എൻ്റെ ഉണ്ണീനെ ഞാൻ തേച്ച് കുളിപ്പിക്കുന്നത് പച്ച വെളിച്ചെണ്ണ കേട്ടോ, സാധാ നമ്മൾ ആട്ടണം വെളിച്ചെണ്ണ. അതിന് പകരം ഞാനിപ്പോൾ ദേ അവന് ഇതാണ് തേച്ച് കുളിപ്പിക്കണത്. ഇത് കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് നല്ല എണ്ണയായിട്ടൊന്ന് കിട്ടും. ഇതിനകത്ത് ബാക്കി ഈ പിരിഞ്ഞ് കിടക്കുന്നത് തൈരാണ് കേട്ടോ, അതിന്റെ ബാലൻസ് ഉള്ള വെള്ളവും കൂടിയാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് നമുക്ക് ഹെയറിലോ മുഖത്തോ ഒക്കെ തേക്കാവുന്നതാണ്. ഞാൻ ഇന്നലെ കാണിച്ചതുപോലെ തന്നെ ക്യൂബ്സ് ആയിട്ട് എടുത്തിട്ട് മുഖത്ത് തേക്കാം, അല്ലെങ്കിൽ ഈ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതൊക്കെയാണ് കേട്ടോ. നല്ല സ്മൂത്തനും അതായത് സോഫ്റ്റും ആയിട്ട് നമ്മുടെ ഹെയർ കിട്ടും. അപ്പൊ ഇതേ നമ്മളെടുത്ത വെളിച്ചെണ്ണ കണ്ടാ തെളിഞ്ഞു നിൽക്കണ, ഈ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്നതാണ് വെളിച്ചെണ്ണ. ഞാൻ അവനെ തേപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ക്രീമായിട്ട് എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒന്നാണ്, ഒരു പണിയില്ല. ജസ്റ്റ് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം, അത്രയും മാത്രമേ ഉള്ളൂ, ഒന്ന് നോക്കി നിൽക്കണം, അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നോക്കേ വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ ഈ സാധനം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തേങ്ങ എടുക്കുമല്ലോ, ഈ ചിരണ്ടി എടുക്കണേക്കാൻ പകരം നമുക്ക് ഈ തേങ്ങയിൽ നിന്ന് ഈ തേങ്ങയൊന്ന് ഗ്യാസിൽ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ചിരട്ട തന്നെയും ആ തേങ്ങ തന്നെയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ എടുത്തിട്ട് അതിൻ്റെ തേങ്ങയുടെ ആ ബ്രൗൺ ഭാഗം ഉണ്ടല്ലോ പുറത്തെ, അത് ചുരണ്ടി കളഞ്ഞിട്ട് ബാക്കിയുള്ള വൈറ്റ് കളർ മാത്രം വെച്ചും മിൽക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടി എടുത്തിട്ടാണ് ചിരണ്ടിയിട്ട് അടിയിലത്തെ ഉള്ള ബ്രൗണും അതുപോലെ വൈറ്റും എല്ലാം കൂടി ചേർത്തിട്ടാണ് എടുത്തിരിക്കണേ. നമ്മൾ അടിയിട്ട് ബ്രൗൺ കളയേണ്ട കാര്യമില്ല, അതിലും നിറച്ച് വിറ്റാമിൻസ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് ഓയിൽ കിട്ടുന്നുണ്ട്, അതാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പം ഞാൻ രണ്ടും കൂടി ചേർന്ന് ചിരണ്ടിയാണ് എടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എളുപ്പപ്പണിക്ക് വേണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കൊത്തി എടുത്തിട്ട് ആ ബ്രൗൺ കളർ കളയോ, അങ്ങനെ വേണേലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ, എല്ലാവരും കണ്ടല്ലോ അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ലേ, നല്ല മോയ്സ്ചറിങ് ആണ് കേട്ടോ ഇതിന്. നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. വെന്ത വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ അത് ഉരുക്കിയിട്ടൊക്കെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, ഇത് അങ്ങനത്തെ പണിയൊന്നുമില്ല, നല്ല പ്യുവർ കോക്കനട്ട് ഓയിൽ തന്നെയാണ് കേട്ടോ ഇതിൽ നിന്നും കിട്ടുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ ഞാൻ കുറച്ച് ക്രീമോ എടുക്കുന്ന എടുത്തു എന്നുള്ളൂ, എണ്ണ സെപ്പറേറ്റ് എടുത്തില്ല, കുറച്ച് ക്രീമും കൂടി ചേർത്താണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. കാരണം എണ്ണ തനിയെ തേച്ചാലും ക്രീം വീണ്ടും തേങ്ങാപ്പാലെടുത്ത് തേക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവനെ തേപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രീമും കൂടിയാണ് എടുത്തത്. എണ്ണയും ക്രീമും അത് നിങ്ങൾ അവസാനം കണ്ടിട്ടുണ്ടാവും. ഴ്ചയോളം ഇത് കേടാവൊന്നുമില്ല കേട്ടോ, ഒരാഴ്ച വരെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് തണുത്തതിന് ശേഷം മാത്രം ബേബീസിൻ്റെ മേത്ത് തേപ്പിക്കുക. അപ്പോൾ നല്ല മോയ്സ്ചറിങ് ആണ്, കുറേ നേരം ലാസ്റ്റ് ചെയ്ത് നിൽക്കും. എണ്ണ സെപ്പറേറ്റ് തേക്കേണ്ട കാര്യമില്ല കേട്ടോ അതിന്, കാരണം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ നമ്മൾ സാധാരണ എടുത്ത് എല്ലാവരും ഉണ്ണികളെ തേപ്പിക്കുന്നതാണ്, അത് എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല, എണ്ണയും ഓയിലും മിക്സാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്ന് ഇനിയും എണ്ണ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എണ്ണ സെപ്പറേറ്റ്, ഇനി വേണമെങ്കിൽ മിൽക്ക് വേറെ സെപ്പറേറ്റ് പിഴിഞ്ഞെടുത്താലും മതി. ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്തു എന്നുള്ളൂ എൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട്. അപ്പം നല്ല മോയ്സ്ചറിങ് ആണ്, ലാസ്റ്റിംഗ് ആണ്. മോയ്സ്ചർ ക്രീമൊക്കെ തേക്കാത്തവർക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ചില പിള്ളേർക്കൊക്കെ നല്ല ചൂടായിരിക്കും, അപ്പോൾ ചൂടിനൊക്കെ ഭയങ്കര ശമനം ഉണ്ടാവും ഈ തേങ്ങാപ്പാൽ തേച്ച് കുളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാരൊക്കെ പറയുന്നുണ്ടാവും. ഇതും അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.